ഒരു കാരണവുമില്ലാതെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ കൊല്ലാനാകുമോ? കൃത്യമായ കാരണങ്ങൾ വ്യക്തമാകാതെ ദിവസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ഒരു കൊലപാതകം നടന്നു. മനുഷ്യ ശരീരം രണ്ടായി മുറിച്ച് ബാഗിലാക്കി ഉപേക്ഷിക്കാൻ മാത്രം എന്ത് പകയായിരുന്നു ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഈ മർഡർ നടന്നതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സംശയിച്ചിരുന്ന പോലെ തന്നെ ഇതൊരു ഹണി ട്രാപ്പ് ഇൻസിഡൻ്റ് ആയിരുന്നു. ഇതിൽ ഷിബിലി ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഇവിടെ ഹണി ട്രാപ്പ് ഇൻസിഡൻറ്റുമായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് മൂന്ന് അക്യൂസ്റ്റിനും അറിയാം ഇതിങ്ങനൊരു ഇൻസിഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡികാസ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തിരുന്നത്. ഇതിൽ അന്നത്തെ 18-ാം തീയതി ഷൊർണൂരിൽ നിന്നും ഫർഹാന വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആഷിഖ് അലിയാസ് ചിക്കു, അയാളും രണ്ടാമത്തെ വാഹനത്തിൽ വരുന്നുണ്ട്. അവിടെ ട്രെയിനിൽ തന്നെയാണ് വരുന്നത്. ഇവർ മൂന്ന് പേരും ആ സ്ഥലത്തുണ്ട്. അവിടെ ഈ ഇവിടെ റൂം എടുത്തതിന് ശേഷം ഇവർ ഈ ഇയാളെ ഇയാളവിടെ ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാളെ ഇവർ നേക്കഡായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷിൻ്റെ ഇഷ്യൂസും പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിലും കൂടെ ഒരു റിഫ്റ്റ് ആവുകയാണ്, ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ താഴെ വീഴുന്നുണ്ട്. വീണപ്പോൾ ഈ ഓൾറെഡി ഫർഹാന കയ്യിൽ ഒരു ചുറ്റിക കരുതിയിരുന്നു ബൈക്കിൽ. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ചുറ്റിക എടുത്തിട്ട് ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന ആൾ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. തലയിൽ ബ്ലണ്ട് ഫോഴ്സസ് ഇഞ്ചുറീസ് ഉണ്ട്. അതുപോലെ തന്നെ ആഷിഖ് എന്ന് പറയുന്ന ആൾ ഇയാളുടെ ചെസ്റ്റിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടിലാണ് ഇയാളുടെ റിഫ്റ്റ് ഇയാളുടെ റിപ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം പിന്നെ ഇവർ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ മൂന്ന് പേരും കൂടെ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലണ്ട് ഫോഴ്സസ് ഉണ്ട് ചെസ്റ്റിൽ. അതുപോലെ തന്നെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. റിപ്സ് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഉപദ്രവം കാരണമാണ് ഇയാൾ പെട്ടെന്ന് മരണപ്പെടുന്നതെന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങനെ അവർ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. ഈ ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ഇവർ ആ ദിവസം തന്നെ കോഴിക്കോട് നിന്ന് മാനാഞ്ചിറയിൽ പോയിട്ട് ഒരു ട്രോളി ബാഗ് വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ട്രോളി ബാഗിൽ ഈ ബോഡി കയറുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം ഒരു കട്ടർ പോയിട്ട് ഒരു മെക്കാനൈസ്ഡ് കട്ടർ മേടിക്കുകയാണ്. അതും കോഴിക്കോട് ടൗണിൽ നിന്നാണ് വാങ്ങുന്നത്. ദ സെയിം കടയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു ട്രോളി ബാഗ് കൂടെ മേടിച്ചു. അങ്ങനെ ഇവർ അന്നത്തെ ദിവസം അവിടെ വെച്ച് അതേ G4 റൂമിൻ്റെ ബാത്റൂമിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തു. അതിനുശേഷം രണ്ട് ട്രോളി ബാഗിലായിട്ട് ഈ ബോഡി കയറ്റുന്നു. ഇവരെ അട്ടപ്പാടി ചുരത്തിൽ കൊണ്ടിട്ട് ബോഡി ഇടുകയാണ്. അതിനുശേഷം ഈ വെപ്പൺസും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ അതുപോലെ തന്നെ ബ്ലഡ് തുടയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഇവർ ഒരു സ്ഥലത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഷിബിലി കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലി ചെയ്യുകയാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അയാൾ ബൈ ദ ടൈം കൊണ്ട് തന്നെ ഇതിൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഈ വിഡ്രോവലും മറ്റു കാര്യങ്ങളൊക്കെ അയാൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ സാധിച്ചത്. അല്ല, ഇത് സിദ്ദിഖ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റൂം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഹണി ട്രാപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയില്ല. ഇവർ മൂന്ന് പേരും കൂടെ, ഈ മൂന്ന് പ്രതികളായ മൂന്ന് ആൾക്കാരും കൂടെ പ്ലാൻ ചെയ്ത കാര്യമാണ്. ഫർഹാനയെ നേരത്തെ അദ്ദേഹത്തിന് അറിയാം. കാരണം ഈ ഫർഹാനയുടെ ഫാദറും ഇയാൾ ഇദ്ദേഹം തമ്മിൽ പരിചയമുള്ളതാണ്. അങ്ങനെ ഫർഹാന ഫോണിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഷിബിലിക്ക് അവിടെ ജോലി കൊടുക്കുന്നത്. ഇതൊരു ഹണി ട്രാപ്പായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ കാര്യമൊന്നും സിദ്ദിഖിന് അറിയില്ല. അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഹണി ട്രാപ്പായിട്ട് അവിടെ അദ്ദേഹം വന്ന് വിട്ടുപോകുന്നതാണ്. തിരൂർ മേച്ചേരി വീട്ടിൽ സിദ്ദിഖ്, കോഴിക്കോട് ഹോട്ടൽ ഉടമ. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം സിദ്ദിഖിനെ അവസാനമായി കണ്ടത് ഈ മാസം 18-ന്. അന്ന് ഉച്ചയ്ക്ക് ശേഷം യാത്ര പറഞ്ഞിറങ്ങിയത് മരണത്തിലേക്കായിരുന്നു. ടാക്സി ഡ്രൈവറായിരുന്നു സിദ്ദിഖ്. പിന്നീട് ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനായി 30 വർഷത്തെ പ്രവാസ ജീവിതം. പ്രവാസം മതിയാക്കി തിരിച്ചെത്തിയത് 5 വർഷം മുൻപാണ്. കോഴിക്കോട് ഉളവണ്ണയിൽ ഹോട്ടൽ ആരംഭിക്കുന്നു. വിജയിച്ചതോടെ തിരൂരിലും മറ്റൊന്ന്. കോവിഡ് പ്രതിസന്ധിക്കിടെ തിരൂരിലേത് പൂട്ടി. ആദ്യകാലഘട്ടത്തിൽ തിരൂരിൽ ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ ശേഷം ഒരു 30 വർഷത്തോളം അദ്ദേഹം പ്രവാസി ജീവിതം ആരംഭിക്കുകയാണ്. അതിൽ വളരെ നല്ല രീതിയിൽ അത് അദ്ദേഹത്തിന് സാമ്പത്തികമായി നല്ല നേട്ടങ്ങളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തിരൂരൊക്കെ പല സ്ഥലങ്ങളിലും, കോഴിക്കോട് ഹോട്ടൽ ലോഡ്ജ് അങ്ങനെ മുതലായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. അതിലാണ് അദ്ദേഹം ഹോട്ടൽ തുടങ്ങിയത്. ഈ ഹോട്ടൽ അവിടെ നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് കോവിഡ് വന്ന് കുറച്ചു കാലം അത് പൂട്ടി വീണ്ടും രണ്ടാം പ്രാവശ്യം റീഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ നടക്കുന്നൊരു ഹോട്ടലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നാട്ടിലും അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങി. അത് നിർത്തി വീണ്ടും അവിടെ തന്നെയായിരുന്നു നമ്മളൊരു അദ്ദേഹം ഹോട്ടൽ
വ്യാപാരം നടത്തിയിരുന്നത്. വളരെ നല്ല രീതിയിലായിരുന്നു പോയിരുന്നത്. നാട്ടുകാരോടൊക്കെ വളരെ നല്ലൊരു സൗഹൃദവും നല്ലൊരു വ്യക്തിയായിട്ടായിരുന്നു എല്ലാവർക്കും അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുക. ഒരു വേറെ ആരുമായും ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു വ്യക്തിയായിരുന്നു നമ്മുടെ സിദ്ദീഖ്. പതിവ് പോലെ ഇക്കഴിഞ്ഞ 18-ന് തന്റെ കോഴിക്കോട്ടെ സ്ഥാപനത്തിലേക്ക് തിരൂർ PC പടിയിലെ വീട്ടിൽ നിന്ന് സിദ്ദീഖ് യാത്ര പറഞ്ഞിറങ്ങുന്നു. ഇറ്റലിയിൽ നിന്ന് വരുന്ന മകനെ സ്വീകരിക്കാൻ പകരം ഡ്രൈവറെ ഏർപ്പാടാക്കിയാണ് സിദ്ദീഖ് കോഴിക്കോട്ടേക്ക് തിരിച്ചത്. പിന്നീട് കുടുംബത്തിന് സിദ്ദീഖിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അന്നുച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് സ്വന്തം കാറിൽ പുറത്തുപോയ സിദ്ദീഖ് പിന്നെ തിരിച്ചെത്തിയില്ല. അതായത് പോയതിന്റെ സ്വിച്ച് ഓഫ് ആയെന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആണ് നമ്മളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിൽ അദ്ദേഹം എൻ്റെ ഫാദർ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഫാദർ പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് പുതിയ ഫാദർ തിരിച്ചു വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമർജൻസി ആയിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. സിദ്ദീഖിന്റെ യാത്ര ചെന്നെത്തിയത് എരഞ്ഞിപ്പാലത്തെ DK സൈനിൽ. പിന്നീട് ഇവിടെ നടന്നത് അത്രയും നാടകീയ സംഭവങ്ങൾ. ഹോട്ടലിൽ സിദ്ദീഖ് തന്നെയാണ് 2 റൂം ബുക്ക് ചെയ്തതെന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. 18-ന് ഉച്ചയ്ക്ക് ശേഷം 3:40-ന് സിദ്ദീഖും പിന്നാലെ ഷിബിലിയും ഫർഹാനയും എരഞ്ഞിപ്പാലത്തെ DK സൈനിലെത്തി. തന്റെ പേരിൽ സിദ്ദീഖ് 2 മുറികൾ എടുത്തു, പണം അഡ്വാൻസായി നൽകി. തന്റെ സ്ഥാപനത്തിന് മുകളിലത്തെ നിലയിൽ തന്നെ താമസിക്കുന്ന സിദ്ദീഖ് എന്തിന് ഹോട്ടലിൽ മുറിയെടുത്തു? ഒരു മുറി തനിക്കും മറ്റേത് മരുമകൾക്കുമാണെന്ന് സിദ്ദീഖ് ഹോട്ടൽ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിന്? സിദ്ദീഖിനായിട്ടുള്ള ബന്ധം ഞാൻ വേറൊരിടത്തിൽ പണിയെടുക്കുന്ന ഇന്നൊരു പൊറാട്ടക്കാരൻ ഇവിടുത്തെ പൊറാട്ടക്കാരൻ വിളിച്ചു വരുത്തിയാണ് ഇങ്ങോട്ട്. ഞാൻ ഇപ്പം നോമ്പ് പകുതിക്കാണ് ഇവിടെ നിന്ന് കയറിയത്. മൂപ്പര് കുഴപ്പമൊന്നുമില്ല, ആള് മലയാളി, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റവും ആളൊക്കെ തന്നെയാണ് ആള്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷിബില് എന്ന് പറഞ്ഞ ആളെ പിന്നെ ഒരു മാസം മുന്നേയാണ്, ഒരു മാസമായില്ല, ഒരു മാസം കണക്കോക്കാം മൂപ്പരോടെ പണിക്ക് വരുത്തിയ മൂപ്പരെ സുഹൃത്താക്കി കൊടുത്താണെന്നാണ് പറഞ്ഞത്. അത് സുഹൃത്തിൻ്റെ പേരോ മലയാളി സുഹൃത്തെ കൊടുത്തരണമെന്നുള്ളതൊന്നും മൂപ്പര് നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഷിബില് പറഞ്ഞ ആളാണ് പിന്നെ ഇവിടെ പണിക്കുണ്ടായിരുന്നത്. ഇവിടെ സപ്ലൈ ചെയ്യാനും ജ്യൂസ് അടിക്കാനും. സിദ്ദീഖുമായി ആഷിക്കും ഫർഹാനയും വാക്കുതർക്കവും ബഹളവും ഉണ്ടായി. ഇവർ മദ്യപിച്ചതായും സംശയമുണ്ട്. അതിനിടെ രണ്ടുപേരും ചേർന്ന് സിദ്ദീഖിനെ തലക്കടിച്ചു വീഴ്ത്തി, നെഞ്ചിലും ആഞ്ഞു ചവിട്ടി. മൽപിടുത്തത്തിനിടെ സിദ്ദീഖിന്റെ വാരിയലിന് പരിക്കേറ്റു. മരിച്ചുവെന്ന് തിരിച്ചറിഞ്ഞതോടെ മൃതദേഹം ഒളിപ്പിക്കാനാണ് ഫർഹാനയുടെ സുഹൃത്തായ മുഹമ്മദ് ആഷിഖിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. 3 പേരും ചേർന്ന് മൃതദേഹം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് 2 മുറിച്ചു. ഇതിനായി കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് ഇലക്ട്രിക് കട്ടർ വാങ്ങിയത്. മൃതദേഹം 2 ട്രോളി ബാഗുകളിലാക്കി 19-ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ അവിടെയുണ്ടായിരുന്ന സിദ്ദീഖിന്റെ തന്നെ കാറിൽ കയറ്റി. ഹോട്ടലിൽ നടന്ന അതിക്രൂരകൃത്യം പുറത്തു വന്നത് മറ്റൊരു അന്വേഷണ വഴിയിൽ. ഇക്കഴിഞ്ഞ 21-ന് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് ഒരു തിരോധാന കേസാണ്. ഈ കേസിന്റെ ചൂടുപിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. 18-ന് ഹോട്ടലിലേക്ക് പോയ സിദ്ദീഖിനെ ബന്ധപ്പെടാൻ കഴിയാതായതോടെ മകൻ ഹോട്ടലിൽ നേരിട്ടെത്തി പരിശോധിച്ചു. 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ തന്റെ ഇളയ മകന്റെ പേരിലുള്ള സിദ്ദീഖിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അടിക്കടി പണം പിൻവലിക്കപ്പെടുന്നു. ഇതൊട്ടും സാധാരണമായിരുന്നില്ല. ദുരൂഹത തോന്നിയ മകൻ ഷഹദ് പിതാവിനെ കാണാനില്ല എന്ന് കാണിച്ച് തിരൂർ പോലീസിനെ സമീപിക്കുന്നു. സൗഹാർദ്ദ നിലക്കാണ്, ഒരല്ലലും ഒന്നുമില്ല, ഒരു ദേഷ്യപ്പെടലോ മറ്റുള്ള കാര്യങ്ങളോ, സൗഹാർദ്ദമായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ, എന്തെങ്കിലും അല്ലെങ്കിലും ഇതുണ്ടാവും എന്നല്ലാണ്ട് കൂടുതലായിട്ട് ഗൗരവമായിട്ടുള്ള ഇതുങ്ങളോ വാക്കുറക്കും തർക്കങ്ങളുണ്ടാവുകയോ വൈരാഗ്യം വെച്ച് നടക്കലോ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല.
എന്തൊരു കാര്യങ്ങളും നമ്മൾ അനാവശ്യമായിട്ട് പറഞ്ഞു അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഞാൻ ഇന്ന മാതിരി പറഞ്ഞിരിക്കുന്ന ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഈ വ്യക്തിനെ സമാധാനിപ്പിച്ച് പോകണമെന്നുള്ളത് പ്രശ്നത്തിനൊന്നും പോവില്ല ആക്കോന് പേടിയ അങ്ങനൊന്നും അല്ല നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകാൻ പോരേ ഉള്ളൂ അങ്ങനത്തെ മനുഷ്യനാണ് ഇത് ഇത് ഇതിനകത്തക്കതായിട്ട് ആരോ ചെയ്യിപ്പിച്ചതാണിത് അല്ലാതെ വന്ന് ചെയ്യൊന്നുമില്ല അഞ്ച് ആ ചെയ്യിപ്പിച്ച ആളെ ഞങ്ങൾക്ക് കിട്ടണം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഏതായാലും എൻ്റെ കുട്ടി പോയില്ലേ എന്ത് പറയാൻ നല്ല മനുഷ്യനാണ് അവന് ഒരാളോടൊന്നുമില്ല ഒരാൾ തല്ലണുണ്ടെന്നൊക്കെ പേടിച്ച് വന്ന് നിൽക്കുന്ന ആളാണ് അത്രയും ഒരാളേറ്റ് ചെന്നിട്ട് ചെയ്യുന്ന ആളല്ല ഞങ്ങൾക്ക് ഒരു മുഖം പോലും കാണാത്ത ഗതിയാക്കിയാൽ ഞങ്ങൾ വരുന്ന വിടൂല അങ്ങനെ പോലീസ് ഞങ്ങൾക്ക് തിരിച്ചു തരില്ല വിളിച്ചു നോക്കി ഫോണൊക്കെ സ്വിച്ച് ഓഫാണ് ഫോണെടുക്കുന്നില്ല അപ്പോഴും ഞങ്ങൾ വിചാരിക്കുക എവിടെയെങ്കിലും ഉണ്ടാവും നീ മാറി എവിടെയെങ്കിലും നിൽക്കാവൂ എന്നൊക്കെ സംശയിച്ച് സംശയിച്ച് നിന്നത് കോഴിക്കോട്ടെയും പെരിന്തൽമണ്ണയിലെയും ATMകളിൽ നിന്നാണ് പണം പിൻവലിച്ചത് ഹോട്ടലിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനായി ഷിബിലിക്ക് സിദ്ദിഖ് ATM പിൻ നമ്പർ നേരത്തെ നൽകിയിരുന്നു ഇതുപയോഗിച്ചാണ് കൊലയ്ക്ക് ശേഷം പണം പിൻവലിച്ചത് ഒരു ഹോട്ടലിലെ ജീവനക്കാരൻ തൊഴിൽ നിരസിച്ചു എന്ന് കരുതി ഉടമയെ കൊല്ലുമെന്ന യുക്തി വിശ്വസിക്കാനാവുന്നില്ല അതും വെറും 15 ദിവസം മാത്രം പരിചയമുള്ളയാൾ കൊല ചെയ്യപ്പെടുന്നതിന്റെ 15 ദിവസം മുൻപാണ് ഷിബിലി ഹോട്ടലിൽ ജോലിക്കെത്തിയത് ഷിബിലിയുടെ ജോലിയിൽ സിദ്ദിഖ് തൃപ്തനായിരുന്നില്ല ഹോട്ടലിൽ നിന്ന് ഇയാൾ പണം മോഷ്ടിച്ചതായി സിദ്ദിഖിന് സംശയമുണ്ടായിരുന്നു ഷിബിലിയുടെ സ്വഭാവ ദൂഷ്യവും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് ആക്കം കൂട്ടി മുതലാളി കണ്ടിട്ടാണ് മുതലാളി വാച്ച് ചെയ്തു അവനെ അവൻ പൈസ കണക്കാക്കിയിട്ട് പോകും മുതലാളി അങ്ങനെ വന്ന് നോക്കുമ്പോൾ അതിൽ പൈസ കുറവാണ് ഒരൊക്കെ ഒരു 500 ഒരിക്കൽ ഒരു 200 കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു അവനെ വെച്ചേക്കണ്ട അവനെ പെട്ടെന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പരെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ് മൂപ്പര് ക്യാഷിൽ നിന്ന് പൈസ വലിക്കലും പിന്നെ വരുന്ന കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല മൂപ്പരിക്ക് മൂപ്പര് ഇപ്പം മുക്കാലും ഫോണിലാണ് അങ്ങനെ പിന്നെ മൂപ്പര് നാട്ടിൽ പോയി വന്നതിൻ്റെ ശേഷമാണ് മൂപ്പര് സാലറിയൊക്കെ കൊടുത്ത് ഒഴിവാക്കി വ്യാഴാഴ്ച ഒഴിവാക്കിയത് ഒരു ഒരു മണിയായി ഉണ്ടാവും എന്ന് വിചാരിക്കണു മൂപ്പരെ സാലറി കൊടുത്ത് ഒഴിവാക്കി അവിടുന്ന് പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ മുതലാളി ഇതാ വരും എന്നിട്ട് പോയതാണ് മുതലാളി പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ മൂപ്പരായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഒരു 4 മണിക്ക് 4:30 ശേഷം ഞാൻ വിളിച്ചു കുറച്ച് ചപ്പാത്തി കൊണ്ടാൽ മറ്റേ ഞാൻ വിളിച്ചതാണ് അപ്പോൾ മൂപ്പര് ഇവിടെ ഇല്ല ഞാൻ സ്ഥലത്തില്ല ഞാൻ കുറച്ച് ലോങ്ങിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോണ് കട്ടാക്കി പാലക്കാട് വല്ലപ്പുഴ അച്ചിരിത്തുടി മുഹമ്മദ് ഷിബിലി വയസ്സ് 22 കഴിഞ്ഞതേയുള്ളൂ കൂട്ടുപ്രതി ഒറ്റപ്പാലം പളവറ കൊറ്റോടി വീട്ടിൽ ഖദീജത്ത് ഫർഹാന 19 വയസ്സ് ഫർഹാനയുടെ സുഹൃത്തും നാട്ടുകാരനുമായ ആഷിഖ് എന്ന ചിഗു 23 വയസ്സ് ഇങ്ങനെ കൗമാരത്തിനും യൗവനത്തിനുമിടയിൽ സഞ്ചരിക്കുന്ന 3 പേരാണ് കേസിലെ ഇതുവരെയുള്ള മുഖ്യപ്രതികൾ സ്ഥിതിക്കുമായി ശത്രുത ഇവർക്കാണോ അതോ ഇവരുമായി ബന്ധമുള്ള മറ്റാർക്കെങ്കിലുമാണോ എന്ന് ഇനിയും കണ്ടെത്താനിരിക്കുന്നതേയുള്ളൂ സംഭവ പരമ്പര തുടങ്ങുന്നത് 3 മെയ്‌ 3-നോ 4-നോ ആണ് അന്നാണ് സിദ്ദിഖിന്റെ ചിക് ബേ ഹോട്ടലിൽ ഷിബിലി ജോലിക്കെത്തുന്നത് മറ്റു ജീവനക്കാരോട് സിദ്ദിഖ് പറഞ്ഞത് ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് ജോലിക്കാക്കിയതാണ് എന്നാണ് വന്നതിന്റെ പിറ്റേന്ന് മുതൽ തന്നെ ഹോട്ടലിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ തുടങ്ങിയെന്നാണ് മറ്റ് ജീവനക്കാർ പറഞ്ഞത് സിദ്ദിഖ് നിരീക്ഷിക്കുകയും ഷിബിലി പണമെടുക്കുന്നത് നേരിട്ട് കാണുകയും ചെയ്തു ഇതോടെ ഷിബിലിയെ 18 പറഞ്ഞുവിട്ടു ഷിബിലി പോയി 1.5 മണിക്കൂറിനകമാണ് സിദ്ദിഖും പുറത്തുപോയത് മെയ് 18 വൈകിട്ട് 3:40 എരഞ്ഞിപ്പാലത്തെ ഡി കാസൈൻ ലോഡ്ജിൽ സിദ്ദിഖ് മുറിയെടുക്കുന്നത് അതായത് സ്വന്തം ഹോട്ടലിൽ നിന്നിറങ്ങിയ സിദ്ദിഖ് ഉടൻ തന്നെ ഡി കാസയിൽ മുറിയെടുത്തിട്ടുണ്ട് വൈകിട്ട് 4:30 സിദ്ദിഖിനെ ചിക് ബേഗ് ഹോട്ടലിൽ നിന്ന് തൊഴിലാളികൾ വിളിച്ചു അല്പമകലെയാണ് വരാൻ വൈകുമെന്ന് സിദ്ദിഖിന്റെ മറുപടി രാത്രി മുതൽ ജീവനക്കാർ വിളിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കുറ്റാന്വേഷണം ആരംഭിക്കുന്നത് സിദ്ദിഖിനെ കാണാനില്ല എന്ന് മകൻ പരാതി നൽകുന്നതോടെയാണ്
സമാന്തരമായി മറ്റൊന്നും പാലക്കാട് സംഭവിച്ചു. മകൾ ഫർഹാനയെ കാണാനില്ല എന്ന കുടുംബം ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 24 വൈകിട്ട് പോലീസ് വീട്ടിലെത്തി. മകളെ കാണാനില്ലാത്തത് അന്വേഷിച്ചു വന്നതാണെന്നായിരുന്നു കുടുംബത്തിന്റെ ധാരണ. പിതാവ് വീരാൻകുട്ടിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയെങ്കിലും വൈകിട്ട് തിരികെ വിട്ടു. ഫർഹാനയും ഷിബിലിയും തമ്മിൽ ഒരേ നാട്ടുകാർ എന്നതിനപ്പുറം ഒരു ബന്ധമുണ്ടായിരുന്നു. ഫർഹാനയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായതാണ് ഷിബിലി. പോക്സോ കേസായിരുന്നു, അതിൽ ജയിലിലുമായി. ജയിലിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഇരുവരും സൗഹൃദത്തിലായിരിക്കാം എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതിക്രൂരമായാണ് സിദ്ദിഖിനോട് പ്രതികൾ പെരുമാറിയത് എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം 3 കഷ്ണങ്ങളാക്കി മുറിച്ചിരുന്നു. ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തിയത് ഇങ്ങനെയാണ്: തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്, നെഞ്ചിൽ ശക്തമായി ചവിട്ടുകയോ ഇടിക്കുകയോ ചെയ്തതിന്റെ ക്ഷതമുണ്ട്. 7 ദിവസം കഴിഞ്ഞിരുന്നതിനാൽ ആന്തരികാവയവങ്ങൾ പലതും അഴുകിയ നിലയിലായിരുന്നു. അട്ടപ്പാടി ചുരത്തെക്കുറിച്ച് പ്രതികൾക്കുള്ള മുൻധാരണയാണ് ആ സ്ഥലം തെരഞ്ഞെടുക്കാൻ കാരണം. അവിടെ CCTV ക്യാമറകൾ ഇല്ലെന്ന് ആഷിക്കിനറിയാമായിരുന്നു. മൃതദേഹം അവിടെ ഉപേക്ഷിച്ച ശേഷം കാർ ചെറുതുരുത്തിൽ കൊണ്ടുചെന്നിട്ടു എന്നാണ് പോലീസിന്റെ നിഗമനം. ജാർഖണ്ഡിലെ ടാറ്റ നഗറിലേക്ക് കടക്കാൻ ഒരുങ്ങുകയായിരുന്നു രണ്ടുപേരുമെന്നാണ് പോലീസ് പറയുന്നത്. ചെന്നൈ എഗ്മൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിയിലായത്. കേരള പോലീസ് നൽകിയ വിവരമനുസരിച്ച് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചെന്നൈ പോലീസ്. ഷിബ്ലിയും ഫർഹാനയും ഒപ്പം ആഷിക്കും. ഈ 3 പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇവർ ചേർന്നപ്പോൾ അവിശ്വസനീയമായ ഒരു കൊലപാതകം സംഭവിക്കുന്നു. സിദ്ദിഖിന് സംഭവിച്ചത് ആ കുടുംബത്തിന് മാത്രം സംഭവിച്ചതാണെന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല. സിദ്ദിഖിന്റെ കൊലപാതകം മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ചില സൂചനകളാണ് നൽകുന്നത്. ആർക്കും ആരെയും കൊലപ്പെടുത്താമെന്ന സൂചന.